റഷ്യക്കെതിരെ ഗുരുതര ആരോപണം. കോവിഡ് വാക്സിൻ വിവരങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നെന്ന് അമേരിക്കയും ബ്രിട്ടനും കാനഡയും. റഷ്യക്കെതിരെ ഗുരുതര ആരോപണവുമായി ബ്രിട്ടനും അമേരിക്കയും കാനഡയും. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവരുടെ ആരോപണം. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്ന ഗവേഷകരിൽ നിന്ന് വിവരങ്ങൾ മോഷ്ടിക്കാൻ റഷ്യ നിരന്തരം ശ്രമിക്കുന്നുവെന്നും രാജ്യങ്ങൾ പറയുന്നു. കൊറോണ വൈറസ് വാക്സിൻ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അക്കാദമിക് ഫാർമസ്യൂട്ടിക്കൽ ഗവേഷണ സ്ഥാപനങ്ങളെ ഹാക്കിംഗ് ഗ്രൂപ്പായ കോസിബിയർ അല്ലെങ്കിൽ AP-29 എന്നറിയപ്പെടുന്ന റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗമെന്ന് പറയപ്പെടുന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് ആക്രമിക്കുകയാണെന്നും മൂന്ന് രാജ്യങ്ങളും ആരോപിക്കുന്നുണ്ട്. US കാനഡയിലെയും അധികാരികളുമായി ഏകോപിപ്പിച്ച് ബ്രിട്ടനിലെ ദേശീയ സൈബർ സുരക്ഷാ കേന്ദ്രമാണ് ഇതിനെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത്. കൊറോണ വൈറസ് മഹാമാരിയെ പ്രതിരോധിക്കാൻ പ്രവർത്തിക്കുന്നവരെയാണ് റഷ്യൻ ഇന്റലിജൻസ് സർവീസുകൾ രക്ഷപ്പെടുന്നത് എന്നത് തികച്ചും അസ്വീകാര്യമാണ്, വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് പ്രസ്താവനയിൽ പറഞ്ഞു. മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ അശ്രദ്ധമായ പെരുമാറ്റത്തിലൂടെ പിന്തുടരുമ്പോൾ UKയും അതിന്റെ സഖ്യകക്ഷികളും ഒരു വാക്സിൻ കണ്ടെത്തുന്നതിനും ആഗോള ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമുള്ള കഠിനാധ്വാനത്തിലൂടെ മുന്നേറുകയാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും വിവരങ്ങൾ യഥാർത്ഥത്തിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെങ്കിലും വ്യക്തികളുടെ രഹസ്യവിവരം അപഹരിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് കേന്ദ്രം പറയുന്നു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ സംഭവത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം ലോകത്തെ ആദ്യ കോവിഡ് വാക്സിന്റെ ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയാക്കിയതായി റഷ്യൻ യൂണിവേഴ്സിറ്റി നേരത്തെ അവകാശപ്പെട്ടിരുന്നു. കോവിഡ് വൈറസിനെതിരെ ലോകത്തിലെ ആദ്യ വാക്സിൻ പരീക്ഷണം മനുഷ്യരിൽ വിജയകരമായി പൂർത്തിയാക്കി സെഷനോ സർവകലാശാല എന്നായിരുന്നു ട്വീറ്റ്. വാക്സിൻ സുരക്ഷിതമാണ്, July 15-20 വാളണ്ടിയർ ആശുപത്രി വിടുമെന്നും ട്വീറ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ പല രാജ്യങ്ങളും റഷ്യയുടെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. മനുഷ്യരിലുള്ള പരീക്ഷണത്തിന്റെ ഒന്നാം ഘട്ടം മാത്രമാണ് പൂർത്തിയായത് എന്നതാണ് വാർത്തയ്ക്ക് പിന്നിലെ വസ്തുത എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.